നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുമ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസമായിട്ട് ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംയമനം പാലിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് പോലും നടുക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയും ഇസ്രായേലിന് ചെറിയൊരു ശുഭകരമല്ലാത്ത വാർത്തയാണ്. കാരണം അവരുടെ രണ്ട് സിവിലിയൻസ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. രണ്ട് ദമ്പതികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചില മിസൈലുകളൊക്കെ വന്നത് അയൺ ഡോം സംവിധാനം പ്രതിരോധിച്ചു എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും ചിലതെല്ലാം അവിടെയുള്ള സിവിലിയൻസിന്റെ നേർക്ക് പതിച്ചിട്ടുണ്ട്. രണ്ടു പേർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിനൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു വിമർശനം ഉയരുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ യുദ്ധം അയഞ്ഞു എന്നാണ് ചിലർ കരുതിയിരിക്കുന്നത്. പക്ഷേ അയഞ്ഞിട്ടില്ല, പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ മുറുമുറുപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. അതായത് ഇസ്രയേല് ചില പ്രസ്താവനകൾ ഇടുന്നു, ഇറാൻ ചില പ്രസ്താവനകൾ തിരിച്ചടിക്കുന്നു. ഇപ്പൊ പ്രസ്താവന യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇസ്രയേലിനൊരു വലിയ നാണക്കേടുണ്ടായി. ഹിസ്ബുള്ള അങ്ങോട്ടേക്ക് മിസൈല് വിട്ട് രണ്ടുപേരുടെ ജീവന് നഷ്ടമായിരിക്കുകയാണ്. അത് ഇസ്രായേലിന് വലിയ ക്ഷീണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലെബനിലേക്കുള്ള അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇതിനിടയ്ക്ക് ഇതാ ഇപ്പോൾ ഇറാനിലെ വിദേശകാര്യമന്ത്രി സൗദിയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. സന്ദർശനം നടത്തിയത് എന്തിനാ? വെറുതെ അല്ല, അവിടുത്തെ കിരീടാവകാശിയുമായിട്ട് ചർച്ച നടത്തുന്നു. എന്താണ്, ഇറാനും സൗദിയും ചേർന്നാൽ മേഖലയിലെ സുരക്ഷ സ്ഥിരത നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. അത് ഇറാൻ തന്നെ തിരിച്ചും പറയുന്നുണ്ട്, ഇസ്രായേലിനെ എന്ത് തിരിച്ചടി നൽകിയാലും ഞങ്ങള് വൻ നാശം ഉണ്ടാക്കും എന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കണേ, ഒരു ഭാഗത്ത് ഇവര് പോയി ഇത് ഒത്തുതീർപ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുമ്പോൾ മറുഭാഗത്ത് ഇവര് ഇസ്രായേലിനെതിരെ പ്രസ്താവന നടത്തുന്നുണ്ട്, വൻ നാശത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇസ്രായേലും പറയുന്നുണ്ട് ഇറാനെതിരായ ആക്രമണങ്ങൾ അപ്രതീക്ഷിതവും കൃത്യതയുള്ളതും താങ്ങാവുന്നതിലും അപ്പുറവുമായിരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഈ പ്രസ്താവന യുദ്ധം കടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഈ ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇവർ ഈ നാണക്കേട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണെങ്കിലും ഇവർ തിരിച്ചടിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മറുഭാഗത്ത് 200 പേരുടെ ജീവൻ ഇവർ നഷ്ടപ്പെടുത്തും. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ മുഴുവൻ ഇവർ വകവരുത്തി കൊണ്ടുവരികയാണ്. പക്ഷെ അടുത്ത അതിന്റെ പിൻഗാമി നേതൃനിരയിലേക്കും വരികയാണ്. അത്തരത്തിലാണ് അവരെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. കാരണം ഇവരെ സമാധാനവും അച്ചടക്കവും ഒന്നും ഉള്ളവരല്ലല്ലോ, ഇവർ തീവ്രവാദികളാണ്. അപ്പൊ ഈ തീവ്രവാദികളായിട്ടുള്ള അവര് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരെ അടിച്ചമർത്തുക, ഈ ഒരുപക്ഷെ ലെബനെ ഇനി ഇവർക്ക് തകർക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ലെബന്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം വളരെ അധികാരത്തിലല്ലേ അവർ പറഞ്ഞത്, എല്ലാം നിങ്ങള് എന്താണ് ഇസ്രായേൽ ലെബനിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നിരയിലെ പല പ്രമുഖരെയുമാണ് വധിച്ചിരിക്കുന്നത്. ഇവരോട് പറഞ്ഞത് എന്താണ്, ലെബനിലേക്ക് നിങ്ങൾ ഒഴിഞ്ഞു പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ നിങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക. ആദ്യമൊക്കെ അവർ പറഞ്ഞു ലെബനോടല്ല യുദ്ധമെന്ന് പറഞ്ഞു, ഹിസ്ബുള്ളയോടാണ് യുദ്ധമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ സൈനികരൊക്കെ പിന്മാറ്റം നടത്തി. പക്ഷെ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ലെബനെ തന്നെ അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ തീർക്കണം, അവരിടയ്ക്കാണല്ലോ പാർപ്പുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകൂടെ ലെബനിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇറാൻ ഇവരിലേക്ക് ശക്തിയോടുകൂടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ചെറിയൊരു ഇപ്പോ സൗദി കീഴവകാശിയായിട്ട് നമ്മുടെ ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ വ്യോമപാത തുറന്നു കൊടുക്കരുത്. അങ്ങനെ ഒരു സാധനം, അതായത് ഇറാന് ഒരു ഭയമുണ്ട്, ഇറാന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഭയം നിഴലിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അതായത് ഇവർ അങ്ങോട്ട് 181 മിസൈലുകൾ അയച്ചതിന് ശേഷം മുതൽ തന്നെ ഇറാൻ ഏത് നിമിഷം
തങ്ങൾക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോഴാണ് ഈ ഒരു സൗദിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ വ്യോമപാത ഇസ്രായേലായിട്ട് നൽകരുത് എന്നുള്ള രീതിയിലൊരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം സാർ, അന്ന് 181 മിസൈലുകൾ അയച്ചപ്പോൾ അന്ന് അതിനെല്ലാം തന്നെ ഇസ്രായേലിന്റെ അയൺഡോം പ്രതിരോധ സംവിധാനം തകർത്തത് ജോർദാന്റെ ആകാശത്ത് വെച്ചിട്ടായിരുന്നു. ജോർദാൻ ഒരു അറബ് രാജ്യമാണ്. അപ്പോൾ ഇവർ ഈ സൗദിയൊക്കെ എന്ന് ഈ പറയുന്ന പോലെ അന്ധമായിട്ടുള്ള മത തീവ്രത അതുപോലെ തന്നെ യുദ്ധമൊക്കെ അവരെന്നോ വിട്ട കാര്യമാണ്. അവർ വികസനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ പക്ഷെ ഇറാൻ ഇപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇറാൻ ഈ പറയുന്ന പോലെ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണം, ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണ വേണം എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യോമപാത മുഴുവൻ മൊത്തം ഗൾഫ് രാജ്യത്തിന്റെ കയ്യിൽ അങ്ങനെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ്. അല്ലല്ലോ, ഇതിന് വളരെ അന്തർദേശീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില രീതികളുണ്ട്, അതനുസരിച്ചേ പറ്റത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി അവർക്കും ദോഷമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ബൈഡൻ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഈ ബൈഡന്റെ വാക്കുകളൊന്നും ഇസ്രായേൽ ചെവിക്കൊള്ളിക്കുന്നില്ല. കാരണം ബൈഡൻ എന്തോ ഈ ഭരണത്തിൽ തന്നെ അതിന്റെ ശക്തി കുറഞ്ഞു വരികയാണ്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഭരണശക്തി അദ്ദേഹത്തിന് കുറഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതിനകത്ത് വളരെ അതിശക്തമായിട്ട് കയറി ഇടപെടാൻ പറ്റത്തില്ല. ഏതാണ്ട് അമേരിക്കയിലെ 65 ലക്ഷം ജൂതന്മാരാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെയും കൂടെ സംരക്ഷിക്കണ്ടേ ഈ പറയുന്ന അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് ഇസ്രായേലിന് തിരിച്ചടിയായിട്ടൊന്നും പറയാനും പാടില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ പറയത്തുള്ളൂ. ബൈഡന്റെ വാക്കുകളൊന്നും തന്നെ ഇസ്രായേൽ ചെവിക്കൊള്ളുന്നതേ ഇല്ല. ഇസ്രായേൽ അമേരിക്ക പലവട്ടം പറഞ്ഞില്ലേ നിയന്ത്രണം വേണം, നിയന്ത്രണം വേണം, എതിർപ്പ് വേണം, പക്ഷെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ കേട്ടു? ഒന്നും കേൾക്കുന്നില്ല. ഇതിപ്പോ തന്നെ ഈ ഹിസ്ബുള്ളയെ ഇവർ തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, മറിച്ച് ഗാസയില് ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ? അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് നടക്കുകയാണ്. അവിടുത്തെ അവരുടെ ഒരു പിന്നെ തലവനുണ്ടല്ലോ അല്ലേ, അവിടുത്തെ ഒരു തലവനുണ്ട്, ആ തലവനെ പിടികൂടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ആ തലവൻ ഇതുപോലെ ജനവാസ മേഖലയിൽ പാർപ്പുറപ്പിച്ചിരിക്കുകയാണ്, സ്ത്രീ വേഷമൊക്കെ കെട്ടി എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള, അപ്പൊ ഹിസ്ബുള്ളയിൽ നിന്ന് പിന്നെ മോചിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്, ലെബനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ രാജ്യത്തെ. അല്ലെന്നുണ്ടെങ്കിൽ ഗാസയുടെ സ്ഥിതി ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് വലിയൊരു ഭീഷണിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഗാസയുടെ സ്ഥിതിയാണ് ഇവർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാൻ എന്തായിരിക്കും ചെയ്യുന്നത്? അടങ്ങിയിരിക്കുമോ? അത് വലിയ യുദ്ധത്തിലേക്ക് പോകും. ഇറാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ ആശങ്കയിൽ നിൽക്കുന്നതാണ്. കാരണം എണ്ണപ്പാടമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യം നിൽക്കത്തില്ല. അത് വന്നു കഴിയുമ്പോൾ ലോകം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും, വലുതായിട്ട് കൂപ്പുകുത്തും. കാരണം ആ സാമ്പത്തിക ഉറവിടം തകർക്കുക എന്നുള്ളതാണ് ഈ പിന്നെ ഇവർ ലക്ഷ്യപ്പെടുന്നത്, ഇസ്രായേൽ ലക്ഷ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അത് ലോകത്ത് പല രാജ്യങ്ങളെയും അത് ബാധിക്കുകയും ചെയ്യും, നമ്മളെയും ബാധിക്കും നന്നായിട്ട്. കാരണം എണ്ണയുടെ വിലവർദ്ധനവ്, അതിന്റെ ദൗർലഭ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധി വളരെ രൂക്ഷമാവുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോകുമോ എന്നൊരു സംശയം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള മറ്റൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് ഫോണിലൂടെ ഒരു അരമണിക്കൂറോളം അവർ യുദ്ധത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതായത് അമേരിക്ക തുടക്കം മുതൽ തന്നെ നൽകുന്ന പിന്തുണ ഇപ്പോഴും നൽകും. അതായത് ഈ പറയുന്ന ലെബനിലോട്ടും ഇസ്രായേലിലോട്ടുള്ള ആക്രമണത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ആണവ പാടങ്ങൾക്ക് നേരെ, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ അവരിപ്പോഴും എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പൂർണ്ണമായിട്ട് എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ പറഞ്ഞിട്ടുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അത്. ഒരുപക്ഷെ വെടിനിർത്തലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ചയാണ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് എന്താ
അല്ലെ ഈ അമേരിക്ക ആയിട്ടല്ലേ ബൈഡനുമായിട്ടുള്ള എന്ത് വെടിനിർത്തലിന്റെ കാര്യം നേരത്തെ അമേരിക്ക പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു. അതുപോലെ തന്നെ ഗാസയുടെ വിഷയത്തിലും 11 തവണയാണല്ലോ വെടിനിർത്തൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. എവിടെയെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലാ ഇവര് പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് ഇവര് പിന്നെ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫ ലക്ഷ്യമാക്കി 40 റോക്കറ്റുകൾ അയച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ ആക്രമണത്തില് 2 ആഴ്ചക്കിടെ ലെവലില് 2100 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പം ഈ ഇവര് അടങ്ങിയിരിക്കുമോ? ഇനിയിപ്പോ ഒരു സംശയമുണ്ട്, ഈ ഹിസ്ബുള്ള അടങ്ങത്തില്ല, ഇതിങ്ങനെ പോവുകയാണ്, ഇറാൻ ഇതൊരു തലവേദനയായി മാറും. കാരണം അവരുടെ രാജ്യത്തിന് ദോഷകരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റ് അതായത് പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടെ തീർച്ചപ്പെടുത്തി കൊണ്ടു കഴിഞ്ഞാൽ ഈ പിന്നെ ഹിസ്ബുള്ളയൊക്കെ ഒഴിവാക്കി വിട്ട് ഈ തലവേദന ഒഴിവാക്കുകയാണ് വേണ്ടത്. തീവ്രവാദ യുദ്ധത്തെ എതിർക്കണം എന്നാണ് ലോക നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇനി കാണേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കും. ഇവർക്കെന്താണ്, ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെല്ലാം കൂടി ഈ ജൂതരാഷ്ട്രം തകർക്കണം എന്നുള്ള നീക്കമാണ് നടക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അത് പതുങ്ങിയിരിക്കുന്നത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ശുഭകരമല്ലായിരുന്നു. അവരുടെ 2 സിവിലിയൻസ് ആണ്, ഈ പട്ടാളക്കാരും കാര്യമൊന്നുമല്ല, സിവിലിയൻസിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്തിനുള്ളിൽ അവർക്കും ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ ഇപ്പോഴേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല 2 നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് സൗദി രാജകുമാരനുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ നെതന്യാഹും ജോ ബൈഡനും തമ്മിലുള്ള 2 ചർച്ചകൾ ഇന്ന് നടന്നിട്ടുണ്ട്. ഈ 2 ചർച്ചകളിലും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിർണായകമായിട്ടുണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാവുമോ എന്നുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഈ ഒരു കാര്യം, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ തുടർന്നു വരുന്ന 365 ദിവസത്തോളം തുടർന്നു വരുന്ന ഈ ഒരു ഭീതി അവസാനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ശുഭപ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.